അപ്പൊ ചെടികളൊക്കെ നല്ലോണം വളരാനും ചെടികളെ വേരിറങ്ങാനും തൈകൾ പൊട്ടാനും ഇലകൾക്ക് നല്ല കളറ് കിട്ടാനും പോട്ടിന് ഒട്ടും വെയിറ്റ് ഇല്ലാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു പോട്ട് മിക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അപ്പൊ ഇതിന് നിങ്ങൾ ക്യാഷ് ഒന്നും കൊടുക്കണ്ട കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു ഏകദേശം നമുക്കൊരു പിടി മതി. നമ്മുടെ ചെടികളൊക്കെ ഇതേപോലെ ഒന്ന് നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും. ഒരിക്കലും നമുക്കൊരു പരാജയം ഉണ്ടാവില്ല. അപ്പൊ പലരും വീഡിയോസിലൊക്കെ ചോദിക്കുന്നതാണ് ഒരു ചെടിക്ക് ഏറ്റവും നല്ല പോട്ട് മിക്സ് ഏതാന്ന്. അപ്പൊ ചെടികൾക്ക് ഏറ്റവും നല്ല പോട്ട് മിക്സ് എന്ന് പറയുന്നത് വേരിറങ്ങണം, നല്ലോണം തൈകളും നിറയണം. പ്രത്യേകിച്ച് ഇൻഡോർ പ്ലാന്റ്സിന് വേറെ ഒന്നും ആവശ്യമില്ല അല്ലേ, നല്ല ഭംഗിയായിട്ട് നിൽക്കണം. അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു ചെടികളൊക്കെ ഞാൻ നട്ടുവെച്ചത് ഞാൻ ഡെയിലി എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാതിരിക്കാം, ഞാൻ ഓല അതേപോലെ ഓരോന്നും നമ്മുടെ തോട്ടത്തിലൊക്കെ ഉള്ള ഓരോന്നും വെച്ച് നട്ട് വളർത്തിയിട്ടുള്ള ചെടികളാണ്. അപ്പൊ ഇതിൻ്റെയൊക്കെ ഇലകൾ കണ്ടാൽ തന്നെ അറിയാം എത്ര നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നതെന്ന്. അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഉടനെ സെലക്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഈ ഒരു പൊടി എന്താണെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം, ഇത് നമ്മുടെ ഉമിയാണ്. നെല്ല് കുത്തുന്ന മില്ലിലൊക്കെ ഉണ്ടായിരിക്കാം, നമ്മുടെ അരി കുത്തുന്ന മില്ലൊക്കെ ഉണ്ടല്ലോ അവിടെ ഒക്കെ ഉണ്ടായിരിക്കാം ഉമി. അപ്പൊ ഉമി ഉണ്ടെങ്കിൽ ഉമി എടുക്കുക, അല്ലെങ്കിൽ മരപ്പൊടി. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞതിരി ഫർണിച്ചർ കടകളിലാണെങ്കിലും മരപ്പൊടി ഉണ്ടായിരിക്കാം, അതാണെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പൊ അതിനൊക്കെ പറഞ്ഞാലും ഒട്ടും വെയിറ്റ് ഉണ്ടാവില്ല, നല്ലതാണ് നമ്മുടെ ചെടികൾക്ക്. അപ്പൊ ഞാൻ ഏകദേശം രണ്ട് പിടി ഉമി എടുത്തിട്ടുണ്ട്, രണ്ട് പിടി ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, രണ്ട് പിടി മണ്ണും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് മൂന്നും കൂടി കൂട്ടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പൊ നമ്മൾ ഒരു ചട്ടിയിലേക്ക് ആവശ്യമുള്ള പോട്ട് മിക്സ് ആണ് ഇവിടെ റെഡിയാക്കുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് ചട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കണ്ടോ അവിടെ വെച്ചിട്ട് ആ സൈഡിൽ വെച്ചിട്ടുള്ള ആ ഒരു ചെറിയൊരു ചട്ടിയാണ് ആ ഒരു ചട്ടിയിലാണ് കേട്ടോ ഞാൻ ചെടി നടുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് ഇത്ര മതി, ഒരു രണ്ട് പിടി ഉമി, രണ്ട് പിടി ചാണകപ്പൊടി, രണ്ട് പിടി മണ്ണും മതി. മണ്ണ് നമ്മൾ പ്രത്യേകിച്ച് സോഫ്റ്റ് മണ്ണോ അല്ലെങ്കിൽ ഡ്രൈ ആയിരിക്കുന്ന മണ്ണോ ഒന്നുമില്ല, ഏത് മണ്ണും എടുക്കുക കേട്ടോ. അപ്പൊ എല്ലാം കൂട്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ചാണകപ്പൊടി അതെല്ലാം കൂടിയും കൂട്ടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാനേ. അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് ഷീമക്കുന്നതിന്റെ ഇലയും കൂടി ഇങ്ങനെ കുറച്ച് ചെറുതാക്കി കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതും കൂടിയും കൂട്ടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. കാരണം ഷീമക്കുന്ന നമുക്കൊക്കെ അറിയുന്നതാണ് നമ്മുടെ ചെടിക്ക് നല്ലതാണല്ലേ. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ പോട്ടി മിക്സിൽ നമ്മൾ ഈ ഒരു ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഗുണം കൂടുതലാണ്. കാരണം കീടങ്ങളൊന്നും വരില്ല, നല്ല രീതിയിൽ തന്നെ നമ്മളെ ചെടി വളരും. അത് ഏത് ചെടിച്ചട്ടി നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുന്ന സമയത്തും ചട്ടിയിലാണെങ്കിലും കുറച്ച് ഷീമക്കൊന്നതിൻ്റെ ഇല ഒന്ന് വിതറിയിട്ടിട്ട് പോട്ടി മിക്സ് റെഡിയാക്കുകയാണെങ്കിൽ നല്ലതാണ്. അതെനിക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു കാര്യമാണ് കേട്ടോ. നല്ല ചെടിയാണെങ്കിൽ നല്ലോണം വളരും. നമ്മൾ ഈ ഒരു മണ്ണിനാണെങ്കിൽ നല്ല ഫലപുഷ്ടി കൂടാനൊക്കെ നമ്മുടെ ഷീമക്കൊന്ന ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത് ചെറിയ ഇങ്ങനെ കൈകൊണ്ടൊന്ന് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി ഇങ്ങനെ ഇതാക്കി ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് കണ്ടോ ഈ ഒരു പോട്ടിന് കറക്റ്റ് ആണ് കേട്ടോ നമ്മൾ എടുത്ത ഇട്ടുള്ള ഈ ഒരു പോട്ട് മിക്സ്. അപ്പൊ ഇതാ ഇനി നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, ഏതൊരു ചെടി നടുന്ന സമയത്തും ചെറിയ പോട്ടെടുക്കുക. വലിയ പോട്ടിൽ ഒരിക്കലും നമ്മൾ ചെടി കൊണ്ടുപോയി നടാൻ പാടില്ല. അപ്പൊ ഈ ഒരു ചട്ടിയിൽ ഞാൻ നടുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് നല്ലോണം ചെടി വളരുന്നുണ്ട് കേട്ടോ. ചെറിയ തൈകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ ആ ഒരു ചട്ടിയിൽ നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കും. എന്നിട്ട് കുറച്ച് വലുതാവുന്ന സമയത്താണ് ഞാൻ നല്ല ചട്ടിയിലേക്കൊക്കെ മാറ്റി നടുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്കൊരു സ്പൈഡർ പ്ലാന്റ് ഇതിലേക്ക് നട്ടു കൊടുക്കുക കേട്ടോ. അപ്പൊ ഏത് ചെടി നടാൻ നമുക്ക് ഈ ഒരു പോട്ട് മിക്സിൽ. അപ്പൊ ഇതിലേക്ക് ഞാൻ കുറച്ച് ഈ പറഞ്ഞാതിരി അതിന്റെ സൈഡിലൊക്കെ നമുക്ക് ഈ ഒരു പോട്ട് മിക്സും കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതിൽ പറഞ്ഞാൽ കുറച്ച് കമ്പോസ്റ്റും മണ്ണും കൂടി മിക്സ് ചെയ്തതാണ്. അപ്പൊ അത് നല്ലതാണ് കേട്ടോ നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഇതിന്റെ സൈഡിലൊക്കെ ഒന്ന് ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ഒന്നും കൂടി നല്ല നിറഞ്ഞു നിൽക്കും, ചട്ടി നിറഞ്ഞു നിൽക്കുക. അപ്പൊ അതിന്ന് കുറച്ച് തൈകൾ മാറ്റി നമുക്ക് വേറെ ചട്ടിയിലേക്ക് വെക്കാം, അല്ലെങ്കിൽ ഇതന്നെ നമുക്ക് നല്ലൊരു ഭംഗിയുള്ള ഒരു ചട്ടിയിലേക്കാണെങ്കിലും മാറ്റി നടുക്ക് ചെയ്യാം. അപ്പൊ അത്രയും സിമ്പിളായിട്ട് എല്ലാ ചെടികൾക്കും കൊടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പോട്ട് മിക്സ് ആണ്. അപ്പൊ നമുക്കിതാ ഈ ഒരു വൈറ്റ് പോട്ടിലേക്ക് ഇതൊന്ന് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പൊ കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഒരുപാട് കെയറോ കാര്യങ്ങളൊന്നും വേണ്ടാത്ത നല്ലൊരു ചെടിയാണ് നമ്മുടെ സ്പൈഡർ പ്ലാന്റ്. പെട്ടെന്ന് തന്നെ തൈകൾ പൊട്ടി നിറയുന്ന ഒരു ചെടിയാണ്. ചെറിയൊരു വളപ്രയോഗം കൂടി ഉണ്ടെങ്കിൽ ചെടി ഒന്നും കൂടി ഭംഗിയായിട്ട് നിൽക്കും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ ഡെയിലി വെള്ളം നമ്മുടെ ചെടികൾക്ക് കൊടുക്കരുത് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന് നല്ല ചൂടാണെങ്കിൽ രണ്ട് നേരം നിങ്ങൾ ഇലകൾ ഇതേപോലെ ഒന്ന് ഇങ്ങനെ നനച്ചു കൊടുക്കുക. ജസ്റ്റ് ഇല മാത്രം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു 8-10 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന്റെ ചുവട്ടിൽ വെള്ളം കൊടുത്താൽ മതി. അപ്പൊ ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാനും മറക്കല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.